السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. سلام الله وديارتك عليه. ഫത്ഹുൽ മുഴയൻ നമ്മളെ നിലവിലെ പാഠം ഷുറൂത്ത് സ്വലാത്താണ്. അതിലെ വുളുവിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധയോടുകൂടെ കിതാബിൽ നോക്കി വായിച്ച് അർത്ഥം വെച്ച് കാര്യങ്ങൾ ഗ്രഹിക്കണം. നല്ല ശ്രദ്ധ വേണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വുളുവിൻ്റെയും കുളിയുടെയും ഒന്നാമത്തെ ഷർത്ത് മഹമ്മത്തിലക്കാണെന്ന് നമ്മൾ പറഞ്ഞു. ആ മഹമ്മത്തിലക്കിൻ്റെ എന്താണ് മഹമ്മത്തിലക്ക് എന്ന അർത്ഥവ്യാപ്തിയാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചെറിയ വലിയ അശുദ്ധി ഉയർത്താൻ ഉപയോഗിക്കാത്ത വെള്ളമായിരിക്കണം ആദ്യം പറഞ്ഞു. പിന്നെ നജസിൽ ഉപയോഗിക്കാത്ത വെള്ളമായിരിക്കണം എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ അനുബന്ധ വിഷയത്തിലാണ് നമ്മൾ ചർച്ച. അപ്പോൾ ശ്രദ്ധിക്കുക. ഇനി വെള്ളം മുസ്തഹമലാകൽ എപ്പോഴാണ് എന്നതിനെക്കുറിച്ച് ഒരു ധാരണയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഫറഴ് പറയുകയാണ്. ഇതിൻ്റെ ഒരു അനുബന്ധ വിഷയം, ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു വിഷയം. ഫറോൺ, ഇതൊരു ഫറാണ്. ലൗ അദ്ഖല, ശുദ്ധി വരുത്തുന്ന ആൾ പ്രവേശിപ്പിച്ചാൽ, യദഹു അവൻ്റെ കൈ, ശുദ്ധി വരുത്തുന്ന ആളാണ്, ഉളുഓ കുളിയോ നിർവഹിക്കുന്ന ആളാണ്, അവൻ്റെ കൈ അവൻ പ്രവേശിപ്പിച്ചു, ബി ഖസ്ദിൽ ഗുസ്ലി, കൈ കഴുകുന്നു എന്ന നിയ്യത്തോടു കൂടെ. അപ്പോൾ ഒതുർക്കുന്ന ആളെ കൈ കഴുകുന്ന സമയം എന്ന് പറഞ്ഞാൽ മുഖം കഴുകിയ ശേഷമാണ്. അപ്പം മുഖം കഴുകിയ ശേഷം ഇനി കൈ കഴുകുകയാണ് എന്ന നിയ്യത്തോടു കൂടെ ഒരാൾ കൈ പ്രവേശിപ്പിച്ചു. അനിൽ ഹദഫി, അശുദ്ധിയിൽ നിന്നും കൈ കഴുകുന്നു എന്ന നിയ്യത്തോടു കൂടെ, അഥവാ വുളു ഉണ്ടാക്കുന്ന ആൾ വുളു എടുക്കാൻ നിയ്യത്ത് വെച്ചുകൊണ്ട് വുളുവിൻ്റെ കൈ കഴുകലാന്ന് കരുതിക്കൊണ്ട് തന്നെ കൈ പ്രവേശിപ്പിച്ചു. കുളിക്കണ ആൾ പിന്നെ തൃപ്തിയില്ലാത്തതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, കയ്യിലുള്ള ജനാബത്ത് ഉയർത്താൻ എന്ന കരുത്തോടു കൂടെ കൈ പ്രവേശിപ്പിച്ചു. അതാണ് ലോ അദ്ഖല, ശുദ്ധി വരുത്തുന്ന ആൾ പ്രവേശിപ്പിച്ചാൽ, യദഹു അവൻ്റെ കൈ, ബി ഖസ്ദിൽ ഗുസ്ലി, കൈ കഴുകുന്നു എന്ന കരുത്തോടു കൂടെ, അനിൽ ഹദഥി, അശുദ്ധിയിൽ നിന്നും, ചെറിയതോ വലിയതോ ആയ അശുദ്ധിയിൽ നിന്നും കൈ ശുദ്ധിയാക്കുന്നു എന്ന കരുത്തോടു കൂടെ, നിയ്യത്തോടു കൂടെ ഒരാൾ വെള്ളത്തിൽ കൈ പ്രവേശിപ്പിച്ചാൽ, ഒന്ന്, ഔ അല്ലെങ്കിൽ, ലാബി ഖസ്തിൻ, പ്രത്യേക നെയ്യത്തൊന്നുമില്ലാതെയാണ് കൈ പ്രവേശിപ്പിച്ചത്. ഇത് രണ്ടാമത്തെ രൂപം പറയാണ്. നേരത്തെ പറഞ്ഞത് ഒലോ അല്ലെങ്കിൽ കുളി നിർവഹിക്കുന്ന ആൾ ഒലോവിൻ്റെയോ കുളിയുടെയോ അവയവമായ കൈ കഴുകുന്നു എന്ന കരുത്തോടു കൂടെ, എന്ന നെയ്യത്തോടു കൂടെ വെള്ളത്തിൽ കൈ പ്രവേശിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അടുത്ത സ്റ്റെപ്പ്, ആ ഒരു ലാബി ഖസ്തിൻ, കൈ കഴുകുക എന്ന പ്രത്യേക കരുത്തുണ്ടായിട്ടില്ല, പക്ഷേ അത് നെയ്യത്തിൽ ജുനുബീൻ, ജനാബത്ത് കുളിക്കുന്ന ആൾ ജനാബത്ത് കുളിക്കുക എന്ന നെയ്യത്തുണ്ടായിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് കൈ കഴുകുന്ന നെയ്യത്തൊന്നും ഇല്ലാതെ കൈ വെള്ളത്തിലേക്ക് പ്രവേശിപ്പിച്ചു എന്ന്, അത് രണ്ട്. ഓ അല്ലെങ്കിൽ തസ്ലീസി വജീഹിൽ മുഹദിസി, വുളു ഉണ്ടാക്കുന്ന ആൾ, വുളു പറഞ്ഞ ആൾ മുഹദിസ്, അവൻ മൂന്ന് പ്രാവശ്യം മുഖം കഴുകിയ ശേഷം, മൂന്ന് പ്രാവശ്യം മുഖം കഴുകിയ ശേഷം പിന്നെ സ്വാഭാവികമായിട്ടും കൈ കഴുകലാണല്ലോ ഉണ്ടാകുക, അടുത്ത് കയ്യാളോ, പ്രത്യേക നീയത്തുന്ന ആവശ്യമില്ല, കൈ കഴുകാൻ വേണ്ടി കൈ വെള്ളത്തിലേക്ക് പ്രവേശിപ്പിച്ചു. ഓ അല്ലെങ്കിൽ ബഅദൽ ഗുസ്ലത്തിൽ ഊല, ഒന്നാം കഴുകലിൻ്റെ ശേഷം മുഖം ഒരു വട്ടം കഴുകിയിട്ടുള്ളൂ, പക്ഷേ അവന് ഇൻ ഖസദുൽ ഇഖ്തിസാർ അലൈഹാൻ, ഒരു പ്രാവശ്യത്തിന് മേൽ ചുരുക്കാൻ കരുതിയ ആളാണ്,
അപ്പൊ ഒരു പ്രാവശ്യം എല്ലാം ഓരോ പ്രാവശ്യം കഴിക്കുക നിർബന്ധം ഒരു പ്രാവശ്യമാണല്ലോ സുന്നത്തോളം മൂന്ന് പ്രാവശ്യം. നിർബന്ധം മാത്രം എടുക്കുന്നുള്ളൂ എന്ന നിലയ്ക്ക് ഒരു പ്രാവശ്യം മാത്രം മുഖം കഴുകി, കൈയും എല്ലാം ഒന്നേ കഴുകണുള്ളൂ. അങ്ങനെ ഒരു പ്രാവശ്യം മുഖം കഴുകി ഇനി വെള്ളത്തിലേക്ക് കൈയിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് കൈ കഴുകാൻ തന്നെയാണ്. ഈ പറഞ്ഞ എല്ലാ രൂപത്തിലും, ഇവിടെ വായിച്ച എല്ലാ രൂപത്തിലും, ഇയാളിപ്പോൾ ഒരു ബക്കറ്റിലോ അല്ലെങ്കിൽ മറ്റേ ഹൗദിലോ എന്താകട്ടെ വെള്ളം ഉള്ള സ്ഥലത്ത് കൈ ഇടുന്നത്, ആ കൈ കഴുകുക എന്ന കരുത്തോടു കൂടെയാണ്. അത് നേരെ കൈ കഴുകുന്നു എന്ന കരുത്തോടു കൂടെ പ്രവേശിപ്പിച്ചതും പറഞ്ഞു, സാഹചര്യം കൊണ്ട് കൈ കഴുകാനായതും പറഞ്ഞു. ആദ്യം പറഞ്ഞത്, ഒന്നാമത് പറഞ്ഞത് അതാണ്, ജനാബത്തോ അല്ലെങ്കിൽ ഒതു മുറിഞ്ഞ ആള് അവൻ ജനാബത്ത് കുളികൾക്കിൻ്റെ ഭാഗമായിട്ട് കൈ കഴുകുന്നു എന്ന് കരുതി, അല്ലെങ്കിൽ ഉദോവിൻ്റെ ഭാഗമായിട്ട്. പ്രത്യേക സുന്നത്ത് ഓരോ ഫറളിന് ആദ്യം മുഖം കഴുകുമ്പോഴാണ് നിയത്ത് വെക്കേണ്ടത്, പിന്നെ അടുത്ത കയ്യിൻ്റെ കഴുകുമ്പോഴും ഞാൻ ഉദോവിൻ്റെ ഫറളായ കൈ കഴുകുന്നു എന്ന കരുത്തോടു കൂടെ അഥവാ കൈ കഴുകാൻ വേണ്ടി എന്ന നിയത്തോടു കൂടെ വെള്ളത്തിൽ കൈ പ്രവേശിപ്പിച്ചു എന്നൊന്ന്. അടുത്തത് പ്രത്യേക നിയത്തൊന്നുമില്ല, പക്ഷേ ജനാബത്തുകാരൻ ജനാബത്ത് കുളിക്കുന്ന നിയത്ത് വെച്ചാൽ പിന്നെ കഴുകിയതൊക്കെ ഫറൽ തന്നെയാണ്. ആ നിയത്തിന് ശേഷം അവന് കൈ വെള്ളത്തിലിട്ടു. രണ്ട്, അതല്ല വുദു കൊടുക്കുന്ന ആള് മൂന്ന് പ്രാവശ്യം മുഖം കഴുകിയ ശേഷം ഇനി അടുത്ത കൈ വെള്ളത്തിലേക്ക് കൈ കിടുമ്പോൾ അത് സ്വാഭാവികമായിട്ടും കൈ കഴുകാനാണ് സാഹചര്യം കൂടെ മനസ്സിലായി. അതെല്ലാം മൂന്ന് പ്രാവശ്യം കഴുകില്ല, ഒറ്റ പ്രാവശ്യം മുഖം കഴുകിയ ആളാണ്. പക്ഷെ ഓന് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകാൻ കരുതുന്നില്ല, ഒറ്റ പ്രാവശ്യം കഴിയണുള്ളൂ. അങ്ങനത്തെ ആൾ മൂന്ന് കൈകൾ കഴിഞ്ഞല്ലോ, ഇനി അടുത്തത് ഏതായാലും കൈ കഴുകാൻ വേണ്ടി തന്നെയാണ്. ഈ പറഞ്ഞ എല്ലാ അവസരത്തിലും ഈ ആളെ വെള്ളത്തിൽ കൈ പ്രവേശിപ്പിച്ചത് കൈ കഴുകാനാണെന്ന് ചുരുക്കം. ഇങ്ങനെ ചെയ്താലേ അതാണ് ബിലാ നിയത്തി ഇഖ്തിറാഫിൻ. ഈ കൈ പ്രവേശിപ്പിക്കുമ്പോഴേ വെള്ളം കോയെടുക്കുക എന്ന് കരുത്ത് അവനിക്കില്ല. കൈ എന്ന സാധനം കഴുകാൻ വേണ്ടി മാത്രമല്ല, നമ്മളെ കൈ കൊണ്ട് വെള്ളം കോരിയെടുക്കലും മറ്റൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെ ഈ ഇഖ്തിറാഫ് കോരിയെടുക്കുന്നു എന്ന് കരുത്തില്ല. വല ഖസ്തി അഹദിൽ മായിലി ഖറലിൻ ആഹർ, മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി വെള്ളമെടുക്കുക എന്നും കരുത്തില്ല. ചിലപ്പോൾ ഉണ്ടാകും ചില ആളുകൾ വെള്ളത്തിൻ്റെ അടുത്ത് നിന്നാണ്ടൊക്കെ വെള്ളം അങ്ങനെ തേവിക്കളയുക, അല്ലെങ്കിൽ പുറത്ത് കൊഴിക്കുക, അല്ലെങ്കിൽ വേറെ വല്ല കരടുകളോ കുറുമ്പൊക്കെ ഉണ്ടായത് അതുകൊണ്ട് അതെടുത്ത് ഒഴിവാക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. ഇങ്ങനെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി വെള്ളമെടുക്കുക എന്നും കരുത്തില്ലാതെ അവൻ കൈ പ്രവേശിപ്പിച്ചാൽ ഇതുവരെ ജവാബ് വന്നിട്ടില്ല. ലവ് അത് അല എന്ന് പറഞ്ഞതിൻ്റെ ജവാബ് ശ്രദ്ധിക്കണം. ആകത്തുക പറഞ്ഞതിപ്പോൾ ഇവനെ കൈ വെള്ളത്തിൽ പ്രവേശിപ്പിക്കുന്നത് നേരെ നിയ്യത്ത് മുഖേനയോ അല്ലെങ്കിൽ സാഹചര്യ നിയ്യത്തുകൾ മുഖേനയോ ഇവൻ്റെ കൈ കഴുകാൻ വേണ്ടിയാണെന്ന് ചുരുക്കം. ആ പ്രവേശിപ്പിച്ചത് ആ കൈകൾ കഴുകാൻ വേണ്ടിയാണ്. ഇങ്ങനെ പ്രവേശിപ്പിച്ചാൽ സ്വാറ ജവാബ് അതാണ്, ആ വെള്ളമായി തീരും. മുസ്താമലൻ, അത് മുസ്താമലായി ഉപയോഗിച്ച വെള്ളമാകും. ബിൻ നിസ്ബത്തി, ചേർത്ത് നോക്കിയിട്ട്. ലി ഗൈരി യദിഹി, അവൻ്റെ കൈ അല്ലാത്തതിനിക്ക്, അതായത് ആ കൈ കഴുകാൻ വേണ്ടിയാണല്ലോ കൈയിട്ടത്. അപ്പം ആ കയ്യിലുള്ള വെള്ളം കൊണ്ട് ആ കൈ കഴുകാൻ വേറെ കാര്യങ്ങൾക്ക് ആ വെള്ളം മുസ്താമലാണ്. അതാണ് ഫലഹു, അവന് ജായിസാണ്. അസില, കഴുകാം. ബിമാഫിഹ, ആ കയ്യിലുള്ള വെള്ളം കൊണ്ട്. ബാഖിയ സായിരിഹ, അവൻ്റെ കണം കയ്യിൻ്റെ ബാക്കി ഭാഗം കഴുകാവുന്നതാണ്. ഇപ്പോൾ വിഷയം ഗ്രഹിച്ചിരിക്കുന്ന മനസ്സിലാക്കുകയാണ്, ലളിതമായ വിഷയമാണ്, ശ്രദ്ധ വേണമെന്നുള്ളൂ. ആകത്തുക പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കാൻ ആശയം, ഒരാളെ ജനാബത്ത് വിളിക്കാനോ അല്ലെങ്കിൽ ഒതു കൊടുക്കാനോ നിയത്ത് വെച്ച ഒരാൾ ഒതു കൊടുക്കാനോ അംബാസ്വാഭാവികമായിട്ടും ഒതു തർത്തീവ് ശർത്തുള്ളത് കൊണ്ട് മുഖം കഴുകിയ ശേഷം ഞാൻ ഒതുവിൻ്റെ അവയവമായ കൈ കഴുകുന്നു എന്ന കരുത്തോടെ വെള്ളത്തിലേക്ക് കൈ പ്രവേശിപ്പിച്ചു. ജനാബത്തുള്ള തൃപ്തീവ് വിഷയമല്ലാത്തതുകൊണ്ട് ജനാബത്ത് നിയത്ത് വെച്ച ശേഷം എപ്പോഴും വേണമെങ്കിൽ അവൻ കൈ പ്രവേശിപ്പിച്ചു. പ്രവേശിപ്പിക്കുമ്പോൾ അത് ആ കൈ കഴുകാനാണ് ചുരുക്കം, കയ്യിൻ്റെ ജനാബത്ത് നിർത്താൻ വേണ്ടിയിട്ട് ചുരുക്കം. അതല്ല, അങ്ങനെ പ്രത്യേക നീയത്തില്ല, കയ്യിൻ്റെ ജനാമത്ത് നീക്കുന്നു എന്നോ വുളുവിൻ്റെ ഫറളായ കൈ കഴുകുന്നു പ്രത്യേക നീയത്തില്ലാതെ ഒരു ജനാമത്ത് നീയത്ത് ചില ആൾ കുളിച്ചിന് കൂടുതൽ കൈ പ്രവേശിപ്പിച്ചു പ്രത്യേക നീയത്തൊന്നും ഇല്ലാതെ, മറ്റേ വുളുവിൻ്റെ അവിടെ
മുഖം കഴുകിയ ശേഷം അടുത്ത സാധാരണ നമ്മളൊക്കെ നീയത്ത് ഉള്ളവൻ്റെ സമയത്ത് മുഖം കഴുകുമ്പോൾ നീയത്ത് വെക്കും. പിന്നെ ഓരോ അവയത്തിലും നീയത്തൊക്കെ പിന്നെ പ്രത്യേക ഫറലില്ലാത്തത് കൊണ്ട് സുന്നത്തുണ്ടെങ്കിലും ഫറലില്ലാത്തത് കൊണ്ട് ഇങ്ങനെ പോകണം. അപ്പോൾ അങ്ങനെ മുഖം കഴുകിയ ശേഷം അടുത്ത് കൈ ചെയ്യാൻ വേണ്ടി വെള്ളം. ഇപ്പോൾ നമ്മൾ ഹൗദിലൊക്കെ ഉണ്ടല്ലോ, മുഖം കഴുകി കഴിഞ്ഞു, മൂന്ന് വട്ടം കഴുകിയാളെ മൂന്ന് വട്ടം കഴുകി കഴിഞ്ഞു, ഇനി അടുത്ത വെള്ളം ഹൗദിലേക്ക് കഴിയാൻ പ്രവേശിപ്പിച്ചു, അല്ലെങ്കിൽ ബക്കറ്റിലേക്കോ ഒക്കെ പ്രവേശിപ്പിച്ചു, അല്ലെങ്കിൽ കൊള്ളാം എന്താകട്ടെ, അതല്ല ഒരു പ്രാവശ്യം മാത്രം മുഖം കഴുകുന്ന ആളാണ്, രണ്ടും മൂന്നും പ്രാവശ്യം കഴുകാൻ അവന് കരുതിയിട്ടില്ല. അപ്പോൾ ഒരു പ്രാവശ്യം മുഖം കഴുകി കഴിഞ്ഞ ശേഷം പിന്നെ അടുത്ത ഷെഫ് കൈ ഇടുന്നത് എന്തിനാ വെച്ചാൽ ആ കൈ കഴുകാനാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രവേശിപ്പിക്കുമ്പോൾ വെള്ളം കോരിയെടുക്കുന്നുവെന്നോ വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി വെള്ളം എടുക്കുന്നു എന്നൊന്നും കരുതിയിട്ടില്ല. ഇങ്ങനെ ഒരാൾ കൈ പ്രവേശിപ്പിച്ചാൽ ആ വെള്ളം കയ്യിൽ കിട്ടിയ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഇപ്പോൾ ഈ കൈ കഴുകാൻ മാത്രമേ പറ്റുള്ളൂ, വേറെ ആവശ്യങ്ങൾക്ക് അത് പറ്റൂല, അത് മുസ്തഹബായ വെള്ളമാകുന്നു എന്നാണ് പറഞ്ഞത്. ഗ്രഹിച്ചിരിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രദ്ധ ഉണ്ടായാൽ മതി. ആദ്യം പറഞ്ഞത് നിയത്ത് കൊണ്ട് തന്നെ കൈ കഴുകാനാണ് എന്ന് വ്യക്തമായ രൂപം. രണ്ടാം ഷെഫ് പറഞ്ഞത് സാഹചര്യങ്ങളെ കൊണ്ട് കൈ കഴുകാനാണെന്ന് മനസ്സിലായി. രണ്ടോടത്ത് കൂട്ടി കൊടുക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇത് വെള്ളം മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി കോരിയെടുക്കുന്നുവെന്നോ നീയത്തൊന്നും പ്രത്യേകം വെച്ചിട്ടില്ല. ആ അവസരത്തിൽ ആ വെള്ളം കയ്യിൽ കിട്ടിയ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ആ ഏത് കൈയാണോ കഴുകണത് ആ കൈ ആ കൈ കഴുകാനാകുമ്പോൾ കൈ കഴുകാന്ന് പറഞ്ഞ ആവശ്യത്തിന് മാത്രമേ പറ്റുള്ളൂ, വേറെ ആവശ്യങ്ങൾക്ക് അത് പറ്റൂല, അത് മുസ്തഹബായി. കൈ കഴുകലോടെ അത് മുസ്തഹബായി പറയാനുള്ള കാരണം കയ്യുന്നത് വെള്ളം കോരിയെടുക്കാനുള്ള ഒരു ആയുധമായതുകൊണ്ട് ഒരു അവയവമായതുകൊണ്ടാണ് ചർച്ച വന്നത്. അപ്പോൾ മറ്റാവശ്യങ്ങൾക്കാവുമ്പോൾ ആ മറ്റാവശ്യങ്ങൾക്കാണ് എന്ന കാര്യം നീയത്ത് വെക്കുകയോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയോ ചെയ്യണം. അത് രണ്ടും ഇല്ലാത്തത് കൊണ്ട് ഈ വെള്ളം മുസ്തഹബായി മറ്റ് അവയവങ്ങൾക്ക്. നേരെ മറിച്ച് ഒരാൾ മുഖത്തിലേക്ക് കോഴിക്കുന്ന നീയത്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കയ്യത്ത് മുസ്തഹബായാവില്ല, കാരണം അത് കോഴിക്കാൻ നീയത്തുണ്ട്. അതുപോലെ തല തടവാൻ വേണ്ടി വെള്ളം എടുത്തതാണ്, അപ്പോഴും മുസ്തഹബായ തല തടവാൻ വേണ്ടി എടുത്താണ്. അപ്പോൾ അവർക്ക് കോഴിയെടുക്കാന്ന് മറ്റ് നീയത്തുണ്ട്, അതുകൊണ്ട് അവിടെ നിന്ന് മുസ്തഹബായാവില്ല. ഇവിടെ ഈ കൈ കഴുകാനാണ് കോരിയെടുക്കുന്ന കൈകൾ കഴുകാനാണെന്ന് നേരെയോ സാഹചര്യം കൊണ്ടോ നീയത്തുണ്ടായത് കൊണ്ടാണ് അങ്ങനെ ആ വെള്ളം കയ്യിലെ വെള്ളം ആ കയ്യല്ലാത്ത കാര്യങ്ങൾക്ക് മുസ്തഹബായാണ് ആ കൈ കഴുകാൻ പറ്റുമെന്ന് പറഞ്ഞത്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കാം. ഒരു പ്രത്യേക വിഷയമാണത്. ലോ അദ്ഹല ഒരു ശുദ്ധി വരുത്തുന്ന ആൾ പ്രവേശിപ്പിച്ചു, യദഹു അവൻ്റെ കൈ എവിടെ പ്രവേശിപ്പിക്കുന്ന വെച്ചാൽ വെള്ളത്തിലാണ് കേട്ടോ, ബി ഖസ്തിൽ ഗസ്ലി കൈ കഴുകുന്നു എന്ന കരുത്തോടെ, അൽ ഹദസി ചെറിയ വലിയ ശുദ്ധിയിൽ നിന്നും, ഔ ലാ ബി ഖസ്തിൻ അല്ല പ്രത്യേക കരുത്തൊന്നുമില്ല കൈ കഴുകാന്ന് കരുത്തില്ല, പക്ഷേ എന്തുണ്ട് അത് നെയ്യത്തിൽ ജുനുബി ജനാബത്തുകാരൻ ജനാബത്തുളിക്കുന്ന നെയ്യത്ത് വെച്ച് ഏഷാ കൈ പ്രവേശിപ്പിച്ചത്, പിന്നെ ഔ തസിലേസി വജീഹിൽ മുഹദിഹി ഉദുണ്ടാക്കുന്ന ആൾ മൂന്ന് പ്രാവശ്യം മുഖം കഴുകിയ ശേഷമാണ് കൈ പ്രവേശിപ്പിച്ചത്, ഔ അല്ല മൂന്ന് പ്രാവശ്യമല്ല ബഅദിൽ ഖസത്തുള്ളോല ഇൻ ഖസത്തുൽ ഇഖ്തിസാർ അലൈഹ ഒരു പ്രാവശ്യം മാത്രം നിയത്താ മുഖം കഴുകുന്നുള്ളൂ എന്ന് കരുതിയ ആൾ ഒരു പ്രാവശ്യം മുഖം കഴുകിയ ശേഷം അവൻ്റെ കൈ പ്രവേശിപ്പിച്ചു വെള്ളത്തിൽ, ബിലാ നെയ്യത്തി ഖത്റാഫിൻ വെള്ളം കോരിയെടുക്കുന്നു എന്ന് കരുത്തില്ലാതെ, വലാ ഖസ്തി അഹദിൽമായി വെള്ളം എടുക്കുന്നു എന്ന് കരുത്തില്ല, അല്ലെങ്കിൽ ഉറലിൻ അഹർ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി വെള്ളമെടുക്കാന്ന് കരുത്തുമില്ലാതെ പ്രവേശിപ്പിച്ചാൽ സ്വാറ ആ കയ്യിലെ വെള്ളമാകും മുസ്തഅമലൻ മുസ്തഅമലായി തീരും, ബിൻ നിസ്ബത്തി ചേർത്ത് നോക്കിയിട്ട് ലി ഗൈരി യദിഹി അവൻ്റെ കൈ അല്ലാത്ത മറ്റ് അവയവങ്ങൾക്ക്, ഫലഹു അവന് ജായിസാണ് അന് യഗ്സില കഴുകാം ബിമാ ഫീഹ കയ്യിലുള്ള വെള്ളം കൊണ്ട്, ബാഖിയ സായിദിഹ അവൻ്റെ കണം കയ്യിൻ്റെ ഇങ്ങനെ കൊഴുത്ത വെള്ളം ഇത് ഇവിടെ ഈ കോഴലോട് കൂടെ ഒക്കെ മുസ്തഹബായിട്ടല്ല അപ്പുറത്തെ കൈയിൽ കഴിഞ്ഞു, ഇനി ഇങ്ങനെ ബാക്കി ഇങ്ങനെ വന്നിട്ട് ഇതുവരെ എങ്ങനെ ബാക്കി കഴുകാൻ പറ്റും എന്നല്ലാതെ മറ്റ് സ്ഥലങ്ങൾക്ക് അത് മുസ്തഹബായിട്ടുണ്ട്. കാരണം ഇവിടെ തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ ഉപയോഗം തുടങ്ങി, വെള്ളം അങ്ങനെ കോരിനോട് കൂടെ ഇവിടുത്തെ കൈകളിൽ ഫറള് വീടുകയാണ്. അപ്പോൾ ആ ഫറള് വീടി എങ്ങനെ അനുബന്ധമായിട്ട് ബാക്കി വീടാൻ പറ്റും, ഇതാണെങ്കിൽ ഇതിങ്ങനെ വീടാൻ പറ്റും, അത്രേ ഉള്ളൂ. മറ്റാവശ്യങ്ങൾക്ക് ഈ വെള്ളം പറ്റൂല എന്നർത്ഥം. ശ്രദ്ധിക്കാം. ഇനി നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി, വയറും മുത്തറയിരിൻ പകർച്ചയില്ലാത്ത വെള്ളമായിരിക്കണം. പകർച്ചയില്ലാത്ത വെള്ളം, തറയുറൻ കഥീറൻ അധിക പകർച്ച, അധികമായ പകർച്ചയില്ലാത്തതുമായ വെള്ളമായിരിക്കണം. മാമുത്തക്കൻ്റെ അർത്ഥം അതൊക്കെ
തനിച്ച വെള്ളമാവണം. അതന്നെ വുളുവിൻ്റെ കുളുവിലെയും ഒന്നാമത്തെ ഷർത്ത്, വലിയ ചെറിയ അശുദ്ധി ഉയർത്താൻ ഉപയോഗിക്കാത്ത വെള്ളമായിരിക്കണം. നജസ് നീക്കാൻ ഉപയോഗിക്കാത്ത വെള്ളമായിരിക്കണം. അതൊക്കെ കുറഞ്ഞ വെള്ളമാകുമ്പോൾ കേട്ടോ, രണ്ട് കുളത്തിൽ കുറവാകുമ്പോൾ. ഇനി അടുത്തത് വഖയറു മുതഗയ്യിറിൻ തഗയ്യുറൻ കസീറൻ, അധിക പകർച്ചയില്ലാത്ത വെള്ളവുമായിരിക്കണം. ഈ അധിക പകർച്ച എന്നാൽ എന്താ ഉദ്ദേശം? ബി ഹൈസ്, ഒരു നിലക്കുള്ള പകർച്ച പാടില്ല. ഈ അംനഴു, ആ പകർച്ച തടയും. ഇത്തുലാക്ക, പറയലിനെ. ഇസ്മൽ മായി, വെള്ളമെന്ന പേര് പറയുക. അലീഹി, ആ വെള്ളത്തിന് മേൽ. ഏത് ഇപ്പം നമ്മളെ പകർച്ചയായ വെള്ളം ഉണ്ടല്ലോ, ഇപ്പം അതിന് വെള്ളമെന്ന പേര് പറയാൻ പറ്റൂല. അതിപ്പോൾ ഏത് വസ്തു കൊണ്ടാണ് പകർച്ചയായത്, അതിൻ്റെ ലായനിയെ മാറിയിട്ടുണ്ട്. അങ്ങനെ ആയാൽ ആ വെള്ളം പറ്റൂല. അതെങ്ങനെ? ബിയാൻ തഗയ്യറ, മാറ്റം വന്നു. അഹദ സിഫാത്തിഹി, വെള്ളത്തിൻ്റെ ഏതോ ഒരു വിശേഷണത്തിന്, ഇക്കൊരു അടയാളത്തിന് മാറ്റം വന്നു. മിൻ തഴമിൻ, രുചിയോ. ഔ ലോനിൻ, നിറമോ. ഔ രീഹിൻ, വാസനയോ. വെള്ളത്തിൻ്റെ നിറം, രുചി, വാസന, ഇതിന് മാറ്റം വന്നു. ഇപ്പോൾ വെള്ളമല്ല, വേറെ എന്താണോ വെള്ളത്തിൽ ചേർന്നത് പകർച്ചയായത്, ആ പകർച്ചയെ അതിൻ്റെ രുചിയെ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, വേറെ പേര് പറയാൻ പാടില്ല. ഇപ്പോൾ ചായപ്പൊടി ഇട്ടിക്കാണ്, ചായപ്പൊടി ഇട്ടുകാണ്, ചായൻ്റെ വെള്ളം, ഇപ്പോൾ വെള്ളമല്ല, ചായയായി മാറിയിരിക്കണം. ഏ അല്ലെങ്കിൽ പാലാണ്, പാല് വന്നിട്ട് പാലിൻ്റെ രുചിയാണുള്ളത്, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഏത് വസ്തു കൊണ്ടാണോ, ഏത് വസ്തുവാണോ വെള്ളത്തിൽ വന്ന് ചേർന്നത്, അതിൻ്റെ രുചിയോ അതിൻ്റെ നിറമോ അതിൻ്റെ വാസനയൊക്കെ ഉള്ളത്, വെള്ളത്തിൻ്റെ വെള്ളം എന്ന് പേര് വയ്ക്കണം. ഇപ്പോൾ വേറെ പേരേക്കണം. ഇപ്പോൾ കഞ്ഞി വെള്ളമെന്നോ ചായൻ്റെ വെള്ളമെന്നോ അല്ലെങ്കിൽ പായസം വെള്ളമെന്നോ പാലും വെള്ളമെന്നോ മോരും വെള്ളം എന്നൊക്കെ വേറെ വസ്തു പേര് വരുന്ന അവസ്ഥയ്ക്ക് എത്താൻ പാടില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വെള്ളം എന്ന് പറയില്ല, അത് വേറെ വെള്ളമാണ്, മുക്കയ്യത വെള്ളമാണ്. അതാണ് കയറുമ്പോൾ തകയിരിൻ, പകർച്ചയില്ലാത്ത വെള്ളമായിരിക്കണം. തകയ്യറൻ കഥീറൻ, അധിക പകർച്ച പാടില്ല. അധിക പകർച്ച, അധികം എന്ന് ഉറപ്പാണ് കേട്ടോ, അപ്പോഴേ പ്രശ്നമുള്ളൂ. അധികമാണോ കുറവാണോ സംശയിച്ചു കഴിഞ്ഞാൽ അത് കുറവിൻ്റെ പരിഗണന ഉണ്ടാവുള്ളൂ എന്ന് ശേഷം വരും ഇൻഷാല്ലാ. അപ്പോൾ ബി ഹൈസ്, ഒരു നിലക്കുള്ള കസീറായ പകർച്ചപ്പാടില്ല. ഏതാ ഈ കസീറിൻ്റെ മാനദണ്ഡം? യംനഉ ഇത്തലാഖ് ഇസ്മിൽ മായി അലൈഹി, യംനഉ അത് തടയും. ഇത്തലാഖ് പറയലിന്, എന്ത് പറയലിന? ഇസ്മിൽ മായി, വെള്ളമെന്ന പേര് പറയലിന്. അലൈഹി, ആ വെള്ളത്തിന് മേൽ. ആ വെള്ളമെന്ന പേര് പറയാൻ തടസ്സമാകുന്ന നിലക്കുള്ള പകർച്ചപ്പാടില്ല, വെള്ളം എന്ന് പറയാൻ പറ്റണം. ബിയാൻ തഗയ്യറ, മാറ്റം വരൽ കൊണ്ട്. അതെങ്ങനെയാണ് ഈ വെള്ളമെന്ന പേര് മാറൽ? ബിയാൻ തഗയ്യറ, മാറ്റം വന്നു. എന്ത്? അഹദ സിഫാത്തി, വെള്ളത്തിൻ്റെ ഏതൊരു അടയാളം. എന്തൊക്കെയാണ് അടയാളം? മിൻ താഴ്മിൻ ഔലോനിൻ ഔരീഹിൻ, വെള്ളത്തിൻ്റെ നിറമോ വാസനയോ രുചി ഏതോ ഒന്ന് മാറി, മാറിയിട്ട് വേറെ വസ്തുവിൻ്റെ നിറമായി മാറി. അപ്പോൾ ആ നിറമുള്ള വെള്ളമായിരിക്കും. അതുപോലെ ഇപ്പോൾ നമ്മൾ ഉജാല വെക്കാൻ വേണ്ടിയാണ് കുട്ടികളെ അലക്കി കഴിഞ്ഞ ശേഷം പിന്നെ ഉജാല പറഞ്ഞാൽ വെള്ളത്തിലാണ് കലക്കുമല്ലോ, അത് ഉജാല വെള്ളമാണ്. ഇപ്പോൾ വെള്ളമല്ല, കാരണം പേര് മാറി, നിറം മാറിയതാണ്. ആ ഇങ്ങനെ ഇതേ പ്രകാരം മനസ്സിലാക്കാം.